നൈല ഫാത്തിമ. ഞാൻ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് വായനയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ്. കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച, മലയാളികളെ വായനയുടെ അത്ഭുത ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ ഒരു വലിയ മനുഷ്യൻ പി എൻ പണിക്കരുടെ ഓർമ്മദിനമായിരുന്നു ഇന്നലെ. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിച്ചു വരുന്നു. അദ്ദേഹത്തിന്റെ മഹത്തായ സംഭാവനകളെ നന്ദിയോടെ സ്മരിച്ച് ഞാൻ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഓരോ പുസ്തകവും അറിവിന്റെ അത്ഭുത ലോകമാണ്. ആ ലോകത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന നമ്മുടെ ചിന്തകളെയും താല്പര്യങ്ങളെയും സ്വപ്നങ്ങളെയും സ്വാധീനിക്കുന്നു. നമ്മുടെ ചിന്തകളെയും അറിവുകളെയും ധാർമ്മിക മൂല്യങ്ങളെയും വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും വായനയ്ക്ക് കഴിയും. വ്യക്തിഗത വളർച്ചയ്ക്കും വികാസത്തിനും ആവശ്യമായ ഒരു സുപ്രധാന കഴിവാണ് വായന. നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള അറിവും ധാരണയും വിപുലീകരിക്കാനും പുതിയ പുതിയ ആശയങ്ങൾ പരിചയപ്പെടുവാനും പഠിക്കാനും നമ്മുടെ ചിന്താശേഷി വർദ്ധിപ്പിക്കാനും ഉത്തമ മാർഗമാണ് വായന. കൂടാതെ നമ്മുടെ പദസമ്പത്തും ഭാഷാ വൈദഗ്ധ്യവും മെച്ചപ്പെടുത്താനും ആശയവിനിമയപരമായ കഴിവുകളും വിശകലന കഴിവുകളും മറ്റും വളർത്തിയെടുക്കാനും ആഴത്തിലും പരപ്പിലുമുള്ള വായന അത്യന്താപേക്ഷിതമാണ്. ഇതിനെല്ലാം പുറമെ വായന നല്ലൊരു വിനോദോപാധി കൂടിയാണ്. നമ്മുടെ ഒഴിവു സമയങ്ങൾ ആനന്ദകരവും അതുപോലെ തന്നെ ഉപയോഗപ്രദവുമായ രീതിയിൽ ചെലവഴിക്കാൻ വായനയേക്കാൾ നല്ല മറ്റെന്ത് വിനോദോപാധിയാണുള്ളത്? ഒരു വായനക്കാരൻ മരിക്കുന്നതിന് മുൻപ് 1000 ജീവിതങ്ങൾ ജീവിക്കുന്നു. ഒരിക്കലും വായിക്കാത്ത മനുഷ്യൻ ഒരൊറ്റ ജീവിതം മാത്രം. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരൻ ജോർജ് RR മാർട്ടിന്റെ വാക്കുകളാണിത്. എത്ര അർത്ഥവത്തായ വാക്കുകൾ! സാങ്കേതിക വിദ്യയുടെ വളർച്ചയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും മറ്റും ആവിർഭാവവും പുതുതലമുറയെ വായനയുടെ ലോകത്തു നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത്തരം സങ്കേതങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി വായനയെ പരിപോഷിപ്പിക്കാനുള്ള അനന്ത സാധ്യതകളും ഇന്ന് നമുക്ക് മുൻപിലുണ്ട്. ലോകത്ത് എവിടെയുമുള്ള പുസ്തകങ്ങൾ നമ്മുടെ വിരൽ തുമ്പിൽ ഇന്ന് ലഭ്യമാണ്. ഇത്തരം സാധ്യതകളെ പ്രയോജനപ്പെടുത്തി നമുക്കും നല്ല വായനക്കാരായി വളരാം. വായനയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. പുസ്തകങ്ങളെ നമ്മുടെ കൂട്ടുകാരാക്കിടാം. കുട്ടികളുടെ പ്രിയ കവി കുഞ്ഞുണ്ണി മാഷിൻ്റെ ആ പ്രശസ്ത കവിത ആലപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും. എല്ലാവരും വായിച്ചു വളർന്ന് വിളയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.